നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നലെ രാവിലെ ഞാനൊരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിവി ഡിയോ പോർട്സ് A350 കമ്മിങ് സൂൺ ഓൺ ആമസോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, സെയിം നമ്മുടെ ഡിയോ പോർട്സ് എഫ് ഫോട്ടോ ഉണ്ടല്ലോ അത് തന്നെയാണ്. സ്പെക് വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം അത് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ പൊതുവേ ഈ ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും പ്രീതിപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഒരു സെയിം പ്രോഡക്റ്റ് ആമസോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വേറൊരു പേരായിരിക്കും, ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അത് വേറൊരു പേരിലായിട്ടിരിക്കും. പക്ഷേ സെയിം സ്പെക്കാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം തന്നെ സെയിം ആയിരിക്കും. ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു മിവി ഡിയോ പോർട്സ് A350 സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതിന് ഈ ഒരു A350 അതുപോലെ തന്നെ F40 ഇതിൽ ഏതിനാണോ വില കുറവ് അതിലേക്ക് അങ്ങോട്ട് പോവുക, അല്ലാണ്ട് ആമസോണിനെ വാങ്ങിക്കാവോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിവിടെ പറയാൻ കാണിച്ചിട്ടില്ലേ, മിവി ഡിയോ പോർട്സ് F40 എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ ഇയർ TWS ആണ്. അതുപോലെ നമ്മുടെ ഡിസോയിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ ഇയർ TWS ആയിട്ട് അവർ വരുവാണ്. ബഡ്സ് പി എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേര്. ലോഞ്ച് ചെയ്യുന്നത് June 28 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഈ ഒരു ലോഞ്ചിങ്ങിന്റെ അന്ന് തന്നെ സെയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഇപ്പൊ ഇവരുടെ കഴിഞ്ഞ റിയൽമി ടെക് ലൈഫിന്റെ വാച്ച് R100 ലോഞ്ച് ചെയ്തത് June 24 ഉച്ചയ്ക്ക് 12:30 ആണെങ്കിലും ഇനി ഫസ്റ്റ് സെയിലിന് എത്താൻ പോകുന്നത് ഈ ഒരു June 28 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പൊ ഇവിടെയും എനിക്ക് അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് സെയിൽ അന്ന് തന്നെ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഡിസൈൻ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ടുള്ള കേസും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണെന്നൊക്കെ തന്നെ ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഗ്ലോസി ഫിനിഷ് ആണ് നമ്മുടെ ഒരു ഇയർബഡുകൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇയർബഡുകളുടെ ഡിസൈൻ ഒക്കെ തന്നെ നമ്മുടെ മറ്റുള്ള ഹാഫ് ഇൻ ഇയർ ഡിസൈൻ ഉണ്ടല്ലോ അത് തന്നെയാണ്, അതിലൊന്നും വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 40 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ടൈപ്പ് സി ചാർജിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂറും ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. വെറും 3.5 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ടങ്ങ് ഇരിക്കും. പിന്നെ എർഗോണമിക് ഹാഫ് ഇൻ ഇയർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബേസ് നമ്മൾ പ്രതീക്ഷിക്കല്ല. ഇതിൽ എഴുതിയിട്ടുണ്ട് 13 mm ലാർജ് ബേസ് ബൂസ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളത്. ബേസ് ബൂസ് പ്ലസ് അൽഗോരിതം ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ആ ഒരു ബേസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ. ഉറപ്പായിട്ടും ഇൻ ഇയറിലാണ് നമുക്ക് ബേസ് കുറച്ച് നല്ല ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടുന്നത്. ഹാഫ് ഇൻ ഇയറിൽ നമുക്ക് ഭയങ്കര ഡോമിനേറ്റഡ് ആണ് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇത് ഒരിക്കലും വാങ്ങിക്കാനും പോകണ്ട. എന്നാൽ ഹാഫ് ഇൻ ഇയർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാനേ ഉള്ളൂ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 ആണ്. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേർഷൻ ആണ്. കൂടാതെ ലോ ലേറ്റൻസി ഗെയിം മോഡ് ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഡിസോയുടെ പ്രോഡക്റ്റുകൾ പോലെ 88 ms ലോ ലേറ്റൻസി തന്നെ ആയിരിക്കും. റിയൽമി ലിങ്ക് ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ എടുക്കാനൊക്കെ സാധിക്കുമായിരിക്കാം. എന്തായാലും ഇത്ര മാത്രമാണ് ഇതുവരെ ഈ ഒരു ഡിസോ ബഡ്സ് പീനെ കുറിച്ചിട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ളത്. ഇനി IP റേറ്റിംഗ് ഉണ്ടോ, അതല്ല എന്താ പറയുക, റിയൽമി ലിങ്ക് ആപ്പിൽ നമുക്ക് ഡൈനാമിക് അല്ലെങ്കിൽ ബേസ് ബൂസ് പ്ലസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വോക്കൽ ബ്രൈറ്റ് ഇതൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാനേ പറ്റത്തുള്ളൂ. June 28 ഉച്ചയ്ക്ക് 12 മണിക്ക് അതൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക June 28. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് ഉണ്ടാവും. 28 വാങ്ങിച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാവില്ല, ഒരു 30 ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.